ഹായ് റിമാമി ബേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോയ്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഷൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷനാണ്. സ്പൈഡർമാൻ തീമിലാണ് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ബോയ്സിനൊക്കെ സ്പൈഡർമാൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇഷ്ടമാവുമല്ലോ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. 1 kg ബേസാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യമൊന്നും 3 layers കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. വീഡിയോ ഒത്തിരി ലെങ്ത്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവണില്ലാതെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 7 inch മോൾഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 layers നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അതൊന്നും ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഞാൻ ഷുഗർ സിറപ്പിൽ മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 cup വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഡിസൈൻ ഒന്നും ഇല്ലല്ലോ ക്രീം വെച്ചിട്ട്, അതുകൊണ്ട് 1 cup മതി. നമ്മൾ വേറെ എക്സ്ട്രാ ഫ്ലേവേഴ്സും അങ്ങനെയൊക്കെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 cup വരെ എടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മേലെയായിട്ട് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പെർഫെക്റ്റായിട്ട് എങ്ങനെ ക്രീം ബീറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ബേക്കിംഗ് ക്ലാസ്സിൽ തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ലെയർ വെക്കാം. നമ്മൾ ഓരോ ലെയേഴ്സ് വെക്കുമ്പോഴും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടുള്ളൂ കേട്ടോ, ലെവലായിട്ട് കിട്ടുള്ളൂ. ഒരു 2nd ലെയറും വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്രീം ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ചോക്ലേറ്റ് ഗ്നാഷ് വെച്ചിട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3rd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. പിന്നെ മേലെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ക്രീമും കൂടെ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. സൈഡ് പോർഷൻ ആദ്യം മേൽഭാഗത്ത് കുറച്ച് ക്രീം ഇട്ടിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് സൈഡ് പോർഷനിലൊക്കെ എക്സ്ട്രാ വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഐസിങ് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടായിരിക്കും സൈഡൊക്കെ ക്ലീൻ ആക്കാൻ ഈസി ആയിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുക. വേറെ മാറ്റാൻ നിന്നാൽ ചിലപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്യാറ് കുറച്ച് അത് വെച്ചിട്ടൊന്ന് ലെവൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവലാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടിങ്ങനെ വലിച്ചു കൊടുക്കലാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സൈഡൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. മേൽഭാഗമൊക്കെ പാലൻ നൈഫ് വെച്ചിട്ട് ഇതുപോലെ വലിച്ചിട്ട് കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് വെച്ച് കിട്ടാം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. പിന്നെ ഞാനിവിടെ 1 cup ചോക്ലേറ്റിലേക്ക് 1/2 cup വിപ്പിംഗ് ക്രീം ചേർത്ത് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ. അപ്പോൾ അതിലേക്ക് ഞാൻ റെഡ് കളറിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്പൈഡർമാൻ തീം ആകുമ്പോൾ റെഡ് കളറല്ലേ വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 drops റെഡ് മാജിക് ജെൽ കളറാണ് കേട്ടോ ചേർക്കുന്നത്. അത് 2 drops ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക, നമുക്ക് എത്രയാണോ കളറ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 drops ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗനാഷ് കേക്കിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 hours ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കിയ ശേഷം അതിൻ്റെ മേലെയായിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് ചെറിയ ചൂട് പോയതിന് ശേഷം വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ ക്രീം മെൽട്ട് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് നല്ല സെറ്റായിട്ട് വേണം. ഫ്രിഡ്ജിൽ 2 hours വെച്ചാണ്ട് സെറ്റാക്കിയെടുത്ത ശേഷം മാത്രം ഗനാഷ് മേലെ ഒഴിച്ചാൽ മതി. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ക്രീം ഇങ്ങനെ ആക്കി നമുക്ക് എല്ലാ ഇതുപോലെ ഡ്രിപ്പിംഗ് എഫക്റ്റ് അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ റെഡ് കളറ് കവർ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചെരിച്ചിട്ടൊക്കെ ഈ ഒരു ഗനാഷ് ആക്കി കൊടുക്കുക.
പിന്നെ നിങ്ങൾ ഈ ഒരു ഗനാഷയിൽ എന്തെങ്കിലും ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അരിപ്പ വെച്ചിട്ട്. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് ഇത് ആക്കി കൊടുത്തിട്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് സെറ്റായതിന് ശേഷം സൈഡൊക്കെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടുമല്ലോ, അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ ആണ്. അപ്പോൾ ഇത് ഞാൻ സെയിം പ്രോസസ്സിൽ തന്നെയാണ്, അര കപ്പ് ചോക്ലേറ്റിലേക്ക് കാൽ കപ്പ് ക്രീം ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗനാഷ ആണ് കേട്ടോ. അപ്പോൾ ഈ ഗനാഷ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഗനാഷ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കരുത്. ഒന്ന് തണുത്ത് കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മളിങ്ങനെ വരക്കാൻ കഴിയുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചുവപ്പ് ഇതുണ്ടല്ലോ ഗനാഷ, അതിലേക്ക് ഇത് എന്താ കമ്പൈനായിട്ട് ഇതുപോലെ നമുക്ക് വരച്ച് കൊടുത്താൽ അത് അതിലേക്ക് ഒന്നായിട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ തണുത്ത ശേഷം മാത്രം ഇതുപോലെ വരച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ സെൻറ്ററിലേക്ക് നാല് വര വരച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ ക്രോസായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം നാല് വര കംപ്ലീ ഒരുപോലെ വരച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ട് വരച്ച് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ക്രോസായിട്ട് വരച്ച് കൊടുക്കുക, ഓരോ ഗ്യാപ്പിലേക്ക് നിന്നും ഇതുപോലെ അങ്ങോട്ടേക്ക് ക്രോസായിട്ട് വരച്ച് കൊടുക്കുക. താഴേക്ക് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, അത് ഇത് ഈ ഒരു മേൽ പോർഷൻ മേലെയുള്ള പോർഷൻ കഴിഞ്ഞതിന് ശേഷമാണ് താഴേക്ക് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗനാഷയുടെ കാര്യമാണ്, ഗനാഷ നന്നായിട്ട് തണുത്ത നന്നായിട്ട് തണുക്കാന്ന് പറയരുത്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഓവറായിട്ട് തണുത്താലും നമുക്ക് വരച്ച് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം വരച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചുവപ്പ് ഗനാഷയിലേക്ക് അത് സ്പ്രെഡായിട്ട് കാണാൻ ഭംഗിയുണ്ടാവില്ല. നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു സ്പൈഡർ വെബായി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്കിങ്ങനെ ഈ ഒരു ഗനാഷ വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് താഴെ കൂടെ നമുക്കിതുപോലെ വരച്ച് കൊടുക്കുക, ഓരോ എൻഡിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ അതെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു ഗനാഷ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു റിങ് റിങ് ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക, ഉൾഭാഗത്തേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ വരച്ച് കൊടുത്ത ശേഷം അടുത്തത് ലെയറ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെബ് വരക്കുകയാണ്. അപ്പോൾ അടുത്തതൊന്നും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മോഡലിൽ വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ വരച്ചത്, അപ്പോൾ ഇത് ഇനി ഇങ്ങോട്ടേക്ക് ഈ ഒരു മെത്തേഡിൽ പുറത്തേക്ക് വെബ് ഉള്ള രീതിയിൽ ഇതുപോലെ വരച്ചു. ഇനി ബാക്കിയുള്ളതൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ലെയറും ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഈ ഒരു പോർഷനിൽ നാല് ലെയറാണ് മേൽഭാഗത്ത് ഞാൻ വരച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇടണം, എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അടുത്തടുത്ത് വെബ് വരച്ച് കൊടുത്താൽ കാണാനൊരു ഭംഗി കിട്ടില്ല. പിന്നെ ദാ ഈ ഒരു എൻഡിലും ഞാൻ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡ് പോർഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് വളയാനും അതുപോലെ തന്നെ അതാ ഒരു ഗനാഷ താഴേക്ക് ഒലിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം സൈഡ് പോർഷൻ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാൻ. ഇതുപോലെ തന്നെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ വെബിനെ നമ്മൾ വരച്ച് കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴത്തെ പോർഷനിൽ ആ ഒരു ഗനാഷ വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ കേക്ക് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവും എന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിനൊരു ഐസ് കൊടുക്കാനുണ്ട്, സ്പൈഡർമാൻ്റെ ഐസ് കൊടുക്കാനുണ്ട് കേട്ടോ. അതും കൂടെ ചെയ്യാനുണ്ട്. ഇനി മുകൾ ഭാഗത്ത് ഐസ് വരയ്ക്കാനുള്ള ഒരു പോർഷന് ചോക്ലേറ്റ് ഗനാഷ വെച്ചിട്ടൊന്ന് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അവിടെ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ആ ഒരു പോർഷനിൽ നമ്മൾ വരച്ചെടുക്കുന്ന ആ പോർഷനിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതായിരിക്കും ഒന്നുകൂടെ ഈസി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഗ്ലേസിങ് ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ അവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഐസിൻ്റെ ഷേപ്പിൽ നമ്മൾ ഗനാഷ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. രണ്ട് ഭാഗത്തും സെയിം പോലെ ഒരേപോലെ വരച്ച് കൊടുക്കുക.
അപ്പോൾ ഇതാ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ബാക്കിയില്ലാത്തതിൻ്റെ പേരിലാണ്, ഞാനിപ്പോൾ അത് ചേർക്കാത്തത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർ. അപ്പോൾ ഞാനിവിടെ ഗ്ലേസ്ഡിൽ കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, ആ കണ്ണിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പേരെഴുതണം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഫോണ്ടൻറ്റിലാണ്, ഒരു നീല കളറിൽ ഫോണ്ടൻറ്റിലാണ് കേട്ടോ പേരെഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പേരെഴുതുന്നത് നീലയും കൂടെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ നീലയും റെഡും ആയിട്ടുള്ള കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേര് ഞാൻ നീലയിൽ എഴുതാമെന്ന് വിചാരിച്ചിട്ട് നീല ഫോണ്ടൻറ്റിലാണ് കേട്ടോ പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ നീല ഫോണ്ടിൽ എഡിബിൾ പെൻ ഉപയോഗിച്ചിട്ട് പേരെഴുതിയിട്ടാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എഴുതിയിട്ട് അങ്ങനെ റിബണാക്കി എഴുതിയിട്ട് അതിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കൂടുതൽ പണിയൊന്നും ഇല്ല അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.